ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എല്ലാവർക്കും സ്പെഷ്യലായിരിക്കും. അതും കംപ്ലീറ്റ്ലി ഫ്രീ ടിക്കറ്റ് കിട്ടിയാലോ? അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പാവപ്പെട്ടവരുടെ വിമാനം എന്ന് ഞാൻ അലയൻസ് എയറിനെ പറയും. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറവ് റേറ്റിന് സർവീസ് ചെയ്യുന്ന ഒരു എയർലൈൻ കമ്പനി ഇവരാണ്. സൂറായ് പോട്ടർ പടം കാണാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഏതൊരു സാധാരണക്കാരനും വിമാനത്തിൽ കയറാൻ പറ്റണമെന്നാണ് സൂര്യയുടെ കഥാപാത്രത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ എക്സ്പെൻസീവ് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലാതെ ഇന്ത്യയിലെ ചെറിയ എയർപോർട്ടുകളെല്ലാം യൂട്ടിലൈസ് ചെയ്താണ് ഇവരുടെയും സർവീസ്. നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചി ടു സേലം അലയൻസ് എയറിലാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ആദ്യം എത്തിയത് എയർ ലോഞ്ചിൽ തന്നെയാണ്. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പല ക്രെഡിറ്റ് കാർഡ്സും ഫ്രീ എയർപോർട്ട് ലോഞ്ചസ് കൊടുക്കുന്നുണ്ട്. അത് ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ യൂട്ടിലൈസും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫുഡുകളെല്ലാം തന്നെ ഞാൻ ഒരു മണിക്ക് എത്തിയപ്പോൾ റെഡിയാണ്. വെജ് ഓപ്ഷനും നോൺ വെജ് ഓപ്ഷനും പിന്നെ കുറച്ച് ബ്രെഡും ജ്യൂസും ഡെസേർട്ട്സും. ലോഞ്ചിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ഇട്ടതുകൊണ്ട് പുറത്ത് ഫ്ലൈറ്റ് എല്ലാം കാണാനും അതെല്ലാം ഇങ്ങനെ ഫുഡും കഴിച്ച് ആസ്വദിക്കാനും നല്ല വൈബാണ്. എയർപോർട്ട് ലോഞ്ചിൽ കയറിയതുകൊണ്ട് തന്നെ വേറെ കുറച്ച് ഗുണങ്ങളും ഉണ്ട്. അധികം തിരക്ക് വരാത്തത് കൊണ്ട് തന്നെ പതിയെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ കണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് പതിയെ ടൈം ആവുമ്പോൾ പുറത്തിറങ്ങിയാൽ മതി. ഫ്ലൈറ്റിന് ടൈം ആവുമ്പോൾ അതാത് ഗേറ്റിൽ പോയാൽ അവരുടെ ബസ്സിൽ തന്നെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങാം. ദൂരെ നമ്മുടെ ഫ്ലൈറ്റും കാണാം. ഈ എയർക്രാഫ്റ്റിൻ്റെ പേര് ATR 72-600 എന്നാണ്. അതായത് 70 പേരെ വരെ ഇതിൽ പാസഞ്ചറായി കൊണ്ടുപോവാം. സീറ്റ് നമ്പർ അനുസരിച്ച് ഉള്ളിൽ കയറ്റും. എക്സ്പെൻസീവ് സീറ്റോ മാഗസീനോ ഒന്നും ഈ 45 മിനിറ്റ് യാത്രയ്ക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇത്ര റേറ്റ് കുറഞ്ഞ് പോകാനും പറ്റുന്നത്. വെറും 1000 രൂപയ്ക്കാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ 127M ടർബോ പ്രോപ്പ് എഞ്ചിനാണ് ഈ എയർപ്ലെയിൻ ഉള്ളത്. ഇത് ജെറ്റ് എഞ്ചിനേക്കാൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറഞ്ഞ ചെലവിൽ കൊണ്ടുപോകാനും പറ്റുന്നത്. ഇനി എനിക്കെങ്ങനെ ടിക്കറ്റ് ഫ്രീ ആയി കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒരു സമയം വരെ ക്രെഡിറ്റ് കാർഡുകളോട് കുറച്ച് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പല റിവാർഡ് സ്കീം കേട്ട് ഒരു RBL കാർഡ് എടുത്തിരുന്നു. അതിൽ 10,000 റിവാർഡ് പോയിൻറ്റുമായിപ്പോൾ അതിൽ വെറും 5,000 റിവാർഡ് പോയിൻ്റ് എടുത്താണ് ഈ ടിക്കറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇനി ഒരു ട്രിപ്പ് പോകാനുള്ള പോയിൻ്റ് കൂടിയും അതിൽ കിടപ്പാണ്.
സെൽഫി ഒക്കെ എടുക്കാമെങ്കിലും ഇന്റീരിയേഴ്സ് കാണിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ ജേണി ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് 12,000 feet ഉയരത്തിലാണ് പറക്കുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം താഴ്ഭാഗങ്ങളും കാണാം. ഞാൻ ഗൂഗിൾ മാപ്പിൽ GPS ഓൺ ആക്കിയത് കൊണ്ട് തന്നെ എക്സാക്ട് എവിടെ എത്തി എന്നറിയാമായിരുന്നു. പിന്നെ ഗ്ലാസ്സൊക്കെ കുറച്ച് മങ്ങിയതായതുകൊണ്ട് പുറത്തെ വ്യൂവും കുറച്ച് മങ്ങിയതായിരുന്നു. ത്രീ 3:45 എടുത്ത വണ്ടി 4:30 സേലം എയർപോർട്ടിലെത്തി. ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഇൻഡിഗോയുടെ ഒരു ചെറിയ പ്ലെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയൊരു എയർപോർട്ട്. എന്തൊക്കെയായാലും ഇതുവഴി എൻ്റെ ആദ്യ വിമാനയാത്രയും സഫലമായി.